ഇന്നിന്റെ പ്രണയം വെറും യാന്ത്രികം മാത്രമാണ്. അതാണ് നമ്മുടെ വിഷയം. പിന്നെ പാർട്ടിസിപ്പൻസിന് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ആദ്യത്തെ 3 മിനിറ്റ് അവർ ഈ വിഷയത്തെ കുറിച്ച് ഫോറായിട്ട് ഒരു കൂട്ടർ എഗെയിൻസ്റ്റ് ആയിട്ട് അടുത്ത കൂട്ടർ പറയും. അതിനുശേഷം പിന്നെ റിബട്ടൽ റൗണ്ട്, അതായത് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ഉണ്ടായിരിക്കും. 2 മിനിറ്റ് വീതം ഓരോ പാർട്ടിസിപ്പൻസിനും ലഭിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് അവർ പറയും. പിന്നെ നമ്മൾ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ കമൻസ് അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളും പാടില്ല. അതുപോലെ സഭ്യമായ ഭാഷ വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ സമയക്രമവും കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. ഇൻട്രൊഡക്ടറി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ പാർട്ടിസിപ്പൻസിനും 3 മിനിറ്റ്സ് ആണ് ഇൻട്രൊഡക്ഷൻ നൽകാനുള്ളത്. ആദ്യം F1. എപ്പോൾ വാങ്ങുന്ന മാറ്റാവുന്ന വാക്കുകളുമായി തിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യന്റെ പ്രണയം, വെറും യാന്ത്രികതയുടെ പ്രണയം. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം മൂലം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രണയം. തൃശൂരിലും തിരുവല്ലയിലും ഈ അടുത്ത് നടന്ന പ്രണയത്തിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ മനുഷ്യ മനസാക്ഷിയെ വരെ ഞെട്ടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കാകുമോ നിങ്ങൾ തീവ്രമായി പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെ മുറിപ്പെടുത്താൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുന്നു? പ്രണയം ഒരിക്കലും മുറിപ്പെടുത്തലുകളല്ല, അത് വിട്ടുകൊടുക്കലാണ്, ത്യാഗമാണ്, സ്നേഹമാണ്. പല സ്റ്റാറ്റസുകളുടെയും ഫേസ്ബുക്കുകളിലും മറ്റും മാറ്റുന്ന ഡീപ്പുകളുടെയും കാവലായി മാറുകയാണ് ഇന്നത്തെ പല പ്രണയങ്ങളും. യാന്ത്രികമായി തുടങ്ങുന്ന പ്രണയം യന്ത്രത്തിന്റെ സഹായമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ഇത് സാധിക്കുകയില്ല. തമ്മിൽ കാണുമ്പോൾ ചാറ്റുകളിലൂടെ മാത്രമേ സംസാരിക്കാൻ പോലും സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രണയം. ഒരു സിം കാർഡ് എടുക്കുന്ന ലാഘവത്തോടുകൂടെ മാറി മറിയുകയാണ് ഇന്നത്തെ പല പ്രണയങ്ങളും. ഒരു ആണും പെണ്ണും സംസാരിച്ചാൽ തീയോ അവനും സെറ്റാണോ അതോ വെറും നേരം പോക്കു മാത്രമാണോ എന്ന് ചോദിക്കുന്ന 2 വീക്ഷണങ്ങളാണ് ഇന്ന് സമൂഹം തന്നെ നമുക്ക് തരുന്നത്. യഥാർത്ഥ പ്രണയത്തിന്റെ നഷ്ടമാണ്. 3 കാലഘട്ടങ്ങളിൽ മനുഷ്യന് പ്രണയം വേണമെന്നാണ് ഇന്ന് പല സിനിമകളും നമുക്ക് തരുന്നത്. അതിലിടയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രേമം, ജൂൺ, ശൈശവം, ബാല്യം, യൗവനം. ഇവരെല്ലാം മനുഷ്യന് 3 തരങ്ങളിലൂടെ പ്രണയം വേണമെന്നാണ് നമ്മളോട് പറയുന്നത് തന്നെ. പല പ്രണയങ്ങളും ഇന്ന് സ്റ്റാറ്റസും കുടുംബ സാമ്പത്തിക ഭദ്രതയും കുടുംബങ്ങളും തമ്മിലുള്ള ചേർച്ചകൾ ഊന്നി നിൽക്കുന്നവ മാത്രമാകും. മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള സഞ്ചാരമാണ് ഓരോ പ്രണയം ആവേണ്ടത്. പ്രണയം അത് മനുഷ്യനോട് മാത്രമല്ല, മഴയോടാവാം, മഞ്ഞിനോടാവാം, പുഴയോടാവാം. പക്ഷേ എത്ര പേർ ഒരു നല്ല മഴ ആസ്വദിക്കാറുണ്ട്? ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസുകൾ ഇടാതെ എത്ര പേർ മഴ നനയാറുണ്ട്, മഴയെ പ്രണയിക്കുന്നുണ്ട്? ഓർമ്മിക്കുക, സ്നേഹത്തിൽ നിന്നിലുമേ മറ്റൊന്നും ലഭിച്ചിരുമാണ്. സ്നേഹത്തിൻ ബലം സ്നേഹം മാത്രം. ഓർമ്മപ്പെടുത്തലുകളാണ് ഇനിയത്തെ തലമുറയോടെങ്കിലും സ്നേഹം പ്രണയവും വെറും യാന്ത്രികമല്ല, അത് സ്നേഹത്തിൽ തന്നെ തുടങ്ങണം, സ്നേഹത്തിൽ തന്നെ അവസാനം. കാത്തിരിപ്പാണ് പ്രണയം, യാന്ത്രികമല്ല, മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള സഞ്ചാരമാണ്. ഈ ലോകത്തെ 60% വരുന്ന ക്രൈസ്തവ വിശ്വാസികളുണ്ട്. അവരുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന് പറഞ്ഞ് മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ ഏകനാകുന്നു നല്ലതല്ലെന്ന് കണ്ട് അവനെയൊരു തുണയെ നൽകുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അന്ന് തുടങ്ങിയ പ്രണയം ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. മനുഷ്യൻ തീ കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ചു, ചക്രവാളങ്ങൾക്ക് അപ്പുറം കടന്നുപോകാൻ സ്പേസ് ഷിപ്പുകൾ കണ്ടുപിടിച്ചു. മനുഷ്യനെ മനുഷ്യനാക്കുന്നതും മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തുന്നതും സ്നേഹം അഥവാ പ്രണയം എന്ന ഒരേ ഒരു ആസ്പെക്റ്റാണ്. പ്രണയം മാറുന്നില്ല, കാലം എത്ര മാറിയാലും സ്നേഹം മാറുന്നില്ല. അതിന് അതിനുദാഹരണമായി കാലം എത്ര മാറിയാലും പ്രണയം യന്ത്രവൽക്കരിക്കപ്പെടുന്നില്ല എന്നതിന് ചെറിയ ആനുകാലിക ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഒരു പാട്ടുപാടാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് പാട്ടുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല. കാഞ്ചനയുടെയും മൊയ്തീന്റെയും പ്രണയം പാട്ടുപാടി ആസ്വദിക്കാത്ത മലയാള മനുഷ്യർ ഉണ്ടാവില്ല. മൊയ്തീൻ തന്നിൽ നിന്ന് അകന്നു പോയിട്ടും മൊയ്തീനു വേണ്ടി ജീവിക്കുന്ന ഇരുവഴുതിപ്പുഴ മൊയ്തീനെ കൊണ്ടുപോയിട്ടും മൊയ്തീനു വേണ്ടി ജീവിക്കുന്ന കാഞ്ചന പ്രണയം യന്ത്രവൽക്കരിക്കപ്പെടുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. മറ്റൊന്നാണ് കെവിൻ പി ജോസഫിന്റെയും നീനുവിന്റെയും കഥ. കെവിൻ മരിച്ചപ്പോൾ നീനുവിന് വേണമെങ്കിൽ മറ്റൊരു പ്രണയത്തെ സ്വീകരിക്കായിരുന്നു, മറ്റൊരു വിവാഹ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കായിരുന്നു. എന്നാൽ മറ്റൊരു പ്രണയമില്ല, തന്റെ ഫസ്റ്റ് ലവ് ഇസ് ദ ബെസ്റ്റ് ലവ് എന്ന് തീരുമാനിച്ചുകൊണ്ട് നീനു ഇന്നും കെവിന്റെ വിധവയായി ജീവിക്കുന്നുണ്ടെങ്കിൽ യന്ത്രവൽക്കരിക്കാത്ത പ്രണയത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായാണ് അവൾ ഇന്ന് ജീവിക്കുന്നത്. മറ്റൊന്നാണ് ഒരു ചെമ്പരത്തിൽ പൂവിൽ തുടങ്ങി
സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസുകളായി കാണുന്ന ഷാ ഇബ്രാഹിം ബാദ്ഷായുടെ ശ്രുതിയുടെയും പ്രണയം. അവർ രണ്ട് മതസ്ഥരായിരുന്നു. അവർ സ്നേഹിച്ച് വിവാഹത്തിൽ ഏർപ്പെട്ടു. വിവാഹം കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്ക് ക്യാൻസർ ആണെന്ന് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ഷാൻ എന്താണ് ചെയ്തത്? ശ്രുതിയെ പോലെ ആകാൻ ഓരോ നിമിഷവും അവരുടെ കൂടെ ആയിരിക്കാൻ, അവർക്ക് സപ്പോർട്ടായി നിൽക്കാൻ, അയാളും തലമുണ്ടനും ചെയ്ത് ശ്രുതിയെ പോലെയായി. അതായത് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവൾക്ക് എന്ത് അസുഖമാണ്, അവൾ ഒരിക്കലും ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴും സ്നേഹത്തിന് വേണ്ടി, അവളോടുള്ള പ്രണയം എന്നതിന്റെ പേരിൽ ഒന്ന് മാത്രമാണ് ഷാൻ ശ്രുതിയെ പോലെ ആകാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. മറ്റൊന്നാണ് സ്റ്റോപ്പ് ആസിഡ് അറ്റാക്ക് എന്ന ക്യാമ്പയിന്റെ പ്രസ്താതാവായ ലക്ഷ്മി അഗർവാളും അലോക് ദീക്ഷിതിന്റെ കഥ. ആസിഡ് അറ്റാക്ക് നേരിടേണ്ടി വന്ന ലക്ഷ്മി അഗർവാളിനെ അതിനുശേഷമാണ് അലോക് ദീക്ഷിത് സ്വീകരിക്കുന്നത്. യന്ത്രവൽക്കരിക്കപ്പെട്ട ഒരു പ്രണയമായിരുന്നെങ്കിൽ, വെറും നേരം പോക്കിനോ സ്റ്റാറ്റസുകൾക്കോ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രണയമാണ് അവരുടേതെങ്കിൽ, അങ്ങനെ മുഖം വിരൂപപ്പെട്ട ലക്ഷ്മിയെ അതേ സ്നേഹത്തോടെ അല്ലെങ്കിൽ അതിലേറെ ഇൻസ്പിരേഷനോടെ അലോക്കിന് സ്വീകരിക്കാൻ സാധിക്കുകയായിരുന്നു. യന്ത്രവൽക്കരിക്കപ്പെടുന്ന പ്രണയമല്ല, യന്ത്രങ്ങളെ ഉപയോഗിച്ചുള്ള പ്രണയമാണെന്ന് തെളിയിച്ച ഒരാളാണ് അരുണാചല ദുനിയാന്ത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പാഡ്മാൻ എന്ന പേരിൽ അറിയുമായിരിക്കും. അദ്ദേഹം പാഡ്മാൻ എന്ന പേരിൽ എത്തിയതും വളരെ കുറഞ്ഞ തുകയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ ലാഭേച്ഛയ്ക്ക്, ഒരു ഓൺടർപ്രണിയർ ആകാനോ വേണ്ടിയായിരുന്നില്ല. പുതുതായി വന്ന ഭാര്യയെ, തന്റെ ജീവിത സഖിയായി വന്നവളെ സന്തോഷിപ്പിക്കുവാനും അവൾക്കൊരു സന്തോഷം കൊടുക്കുവാനും അങ്ങനെ അവളുടെ പ്രണയം സുരഭിതമാക്കാനുമാണ് അദ്ദേഹം ആ ഒരു മെഷീൻ തന്നെ കണ്ടുപിടിച്ചത്. ആ ഒരു യന്ത്രം വരുന്നത് തന്നെ യന്ത്രവൽക്കരിക്കാനല്ല, സഹായിക്കാനാണ് എന്നതിനാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, പ്രണയം സത്യമാണെങ്കിൽ, ജീവിക്കുന്നവരുടെ മനസ്സിലുള്ള പ്രണയം നിർമ്മലമാണെങ്കിൽ, പ്രണയത്തെ യന്ത്രവൽക്കരിക്കാൻ സാധിക്കുകയില്ല. ആ ചിന്ത തന്നെ അതിൽ തന്നെ തെറ്റാണ്. പ്രണയത്തെ കുറിച്ച് ഇനി ഒരു അക്ഷരം പോലും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഈ നല്ല സുഹൃത്തുക്കളെ, എന്നും പ്രണയം യാന്ത്രികമാണ്. യാന്ത്രികത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ലോക്കോട് കൊണ്ടുള്ള വലിയ വലിയ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മൊബൈൽ, വാട്സപ്പ്, ഫേസ്ബുക്ക് എങ്ങനെയുള്ള യാന്ത്രികമായ സംഭവങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കരുത്. പ്രണയം എന്ന് പറയുന്ന പ്രകൃതിയുടെ അതിമനോഹരമായ സൃഷ്ടി തന്നെ അതിൻ്റെ രാസക്കൂട്ടുകളിൽ നിന്നും ജൈവപരമായുള്ള യാന്ത്രികളിൽ നിന്നുമാണ്. നമ്മൾ മനുഷ്യനിലേക്ക് വരികയാണെങ്കിൽ, ഞാനിവിടെ സംസാരിക്കുന്നത് വികാരപരമായുള്ള, ലിറ്ററേച്ചർപരമായുള്ള, സാഹിത്യപരമായിട്ടുള്ള കുറേ ആശയങ്ങളല്ല, വെറും തികച്ചും തീർത്തും ശാസ്ത്രം മാത്രമാണ്. മനുഷ്യൻ എങ്ങനെയാണ് പ്രണയിക്കുന്നത്? മനുഷ്യനെ ഒരു എതിർലിംഗത്തിലുള്ള ഒരു വ്യക്തിയോട് പ്രണയം തോന്നുന്നത് തീർച്ചയായും ഡോപ്പമിൻ, സെറട്ടോണിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് നമ്മുടെ ശരീരത്തിൽ ഉയരുമ്പോഴാണ്. അതിനതിൻ്റേതായ മനോഹരമായ യാന്ത്രികതയുണ്ട്. അത് കൂടുതൽ കാലം നിലനിൽക്കുന്നത് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ പോലുള്ള ഹോർമോണുകൾ അത് നമ്മുടെ ശരീരത്തിൽ സെക്രട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അഞ്ചാറ് വർഷത്തിന് ശേഷം ആ പ്രണയം കൂടുതൽ നിലനിന്ന് പോകുന്നു. അതിമനോഹരമായ പ്രകൃതിയുടെ യാന്ത്രികത നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ഈ ഒരു യാന്ത്രികത മനുഷ്യൻ മാത്രമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രണയം യാന്ത്രികമല്ല, ഇതെന്തോ വികാരപരമായിട്ടുള്ള സംഭവമാണ്. ദിവ്യ പ്രണയങ്ങൾ, ദൈവികമായ പ്രണയങ്ങൾ ഒക്കെ ഉടലെടുക്കുന്നത് ദൈവം നൂലിക്കെട്ടിറക്കിയ മനുഷ്യൻ എന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി സുഹൃത്തുക്കളെ. ഹോമോസാപ്പിയൻ എന്ന കുറച്ചുകൂടി ഡെവലപ്ഡായ, കുറച്ചുകൂടി പരിണാമപരമായി മുൻപന്തിയിൽ നിൽക്കുന്ന, ഒറാങ്ങൂട്ടാനും ആൾക്കുരങ്ങിനും തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു മനുഷ്യജീവി വിഭാഗം മറ്റെല്ലാ ജീവികളും പ്രണയിക്കുന്നത് പോലെ പുലിയും പൂച്ചയും പുഴുവും ലവ് ബേഡ്സും ഇണക്കിളികളും കുരുവികളും എല്ലാം പ്രണയിക്കുന്നത് പോലെ മനുഷ്യനും പ്രണയിക്കുന്നു. അത് പ്രകൃതിയുടേതായ യാന്ത്രികതയുടെ താളമുണ്ടത്. അതൊരിക്കലും മനുഷ്യനൊരു പോളി ക്യാമസ്, ബയോളജിക്കലായി പറഞ്ഞാൽ, ദൈവികമായി പറഞ്ഞാൽ മനുഷ്യൻ പോളി ക്യാമസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതിനെ പേരെ പ്രണയിക്കാം. ഈ പ്രണയത്തിലാണ് മനുഷ്യൻ എന്ന ഒരു ജീവി വിഭാഗത്തിൽ തന്നെ നിലനിൽപ്പ് കെടുക്കുന്നത്. യാന്ത്രികമാവാതിരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ യാന്ത്രികമായി തന്നെ പ്രണയിക്കുന്നു. ഓരോ നിമിഷവും പലരെ പ്രണയിക്കാം മനുഷ്യൻ. മാത്രമല്ല, നിങ്ങളുടെ എടുത്ത് നോക്കിയാൽ അറിയാം, ഇന്നത്തെ നവമാധ്യമങ്ങളുടെ ഉപയോഗം ഇതിനെ കുറെ കൂടി യാന്ത്രികമാക്കി മാറ്റിയിരിക്കുന്നു. വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രപ്പോസ് ചെയ്യുകയും ഒരാളെ ഇഷ്ടമെന്ന് പറയുകയും ആ പ്രണയങ്ങൾ അതിലൂടെ തുടരുകയും അത്തരം നവമാധ്യമങ്ങളിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ഏത് കാണുന്നു പോലുമില്ല, പ്രണയിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും പ്രണയിക്കുന്നു. യാന്ത്രികത, ഇത്രയും മനോഹരമായ യാന്ത്രികത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രണയം യാന്ത്രികമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എതിർത്ത ഒരാളെ കാത്തിലൊളിച്ച് നശിപ്പിക്കാൻ സാധിക്കുന്നത്? പ്രണയങ്ങൾ ഒളിച്ചു പോകുമ്പോൾ നമുക്ക് അയാളെ ടിക്ടോക്കിലൂടെ ചീത്ത വിളിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും പ്രണയങ്ങൾ യാന്ത്രികമാണ്. ഓരോ നിമിഷവും പ്രണയിച്ചുകൊണ്ടിരിക്കും, യാന്ത്രികമാണ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇന്നത്തെ വിഷയം ഇന്നിന്റെ പ്രണയം
വെറും യാന്ത്രികം മാത്രം എന്നാണ്. ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് യാന്ത്രികം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. ഒന്നുകിൽ അത് യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെയുള്ള പ്രണയം എന്നാവാം. അങ്ങനെയാണെങ്കിൽ ഇന്നിന്റെ പ്രണയം എന്നല്ല എല്ലാ യാന്ത്രികമാണ്. നളനെ വേണ്ടി ഹംസത്തിനെ വിട്ടാണ് ആശയവിനിമയം നടത്തിയത്. ചങ്ങമ്പുഴയുടെ കാലത്ത് അത് തൂലികയും പേനയുമായി. നമ്മുടെ കാലത്ത് അത് ഫോണായി, വാട്സപ്പായി. എല്ലാ കാലത്തും യന്ത്രം ഉപയോഗിച്ച് തന്നെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള അന്ന് ലഭ്യമായിരുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയ ഉപാധികൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രണയങ്ങൾ പരസ്പരം സംബന്ധിച്ചിരുന്നത്, ആശയവിനിമയം നടത്തിയിരുന്നത്. ഇനി രണ്ടാമത്തെ അർത്ഥം യാന്ത്രികം എന്നതിന് ഉണ്ടാക്കിയെടുത്തത് നമ്മളായിട്ട് ഉണ്ടാക്കിയത്, സ്വാഭാവികമായിട്ടല്ലാതെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തത് എന്നൊരർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഒരു പ്രണയവും ഒരു കാലത്തും യാന്ത്രികമല്ല. കാരണം പ്രണയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് സ്വാഭാവികമായും നമുക്ക് മറ്റൊരാളോട് സ്വാഭാവികമായി തോന്നുന്ന ഒരു വികാരമാണ്. ഉണ്ടാക്കിയെടുത്ത ഒന്നിനെ നമുക്ക് പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല, അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പേരിക്ക് വിളിക്കേണ്ടി വരും. പ്രണയം എല്ലാ കാലത്തും ഒരു മനുഷ്യനും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഇവിടെ സുഹൃത്ത് പറഞ്ഞതുപോലെ എന്ത് ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിലും ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിലും നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമല്ല പ്രണയം. അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വസ്തുവാണ്. ഈ പ്രണയവും യന്ത്രവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വാച്ചും സമയവും തമ്മിലുള്ള വാച്ച് ഇല്ലെങ്കിൽ സമയമുണ്ട്. പക്ഷെ സമയം അളക്കാൻ നമുക്ക് സമയമൊന്ന് കണ്ടുപിടിക്കാമെന്ന് നോട്ട് ചെയ്ത് വെക്കാനൊരു വാച്ച് വേണം, അത്രയേ ഉള്ളൂ. പ്രണയത്തെ ഒന്ന് സഹായിക്കാൻ വേണമെങ്കിൽ ഒരു യന്ത്രം, ഞങ്ങളുടെ സാമഗ്രികൾ എന്തെങ്കിലും ഉപയോഗിക്കാം. അല്ലാതെ യന്ത്രമില്ലാത്ത കാലത്ത് പ്രണയമുണ്ട്. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഒരു ഒരു അടുപ്പമാണ് പ്രണയം. ഇനി ബന്ധങ്ങളിൽ ഒരുപാട് അഭിനയം സംഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഹോർമോണുകൾ കാരണമാണ് പ്രണയം ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ സ്നേഹം എന്ന വാക്ക് തന്നെ അപ്രസക്തമാക്കുകയാണ്. സ്നേഹമെന്നല്ല, വികാരങ്ങളെല്ലാം, എല്ലാ തരത്തിലുള്ള വികാരങ്ങളും അപ്രസക്തമാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് മകനോടുള്ള ബന്ധം ഹോർമോണിന്റെ പ്രവർത്തനമാണെന്ന് പറയട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശി കൊച്ചുമകളോടുള്ള ബന്ധം ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ് നമുക്ക് ബാധിക്കേണ്ടി വരും. അപ്പൊ എല്ലാ വികാരങ്ങളും അപ്രസക്തമായി പോകും. അപ്പോ ഇപ്പോൾ പ്രധാനമായും ഈ ഫേസ്ബുക്ക്, ഈ ടിക്ടോക് പ്രശ്നങ്ങൾ കൂടുതൽ പ്രണയങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ബന്ധങ്ങളിൽ ഒരുപാട് അപജയം സംഭവിച്ചിട്ടുണ്ട്. അത് പണ്ട് കാലത്ത് സ്ത്രീ കുറച്ചുകൂടി വിധേയായിരുന്നു, അവിടെ അങ്ങനെയായിരുന്നു ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിന് വിധേയത്വം നമുക്കില്ല. നമ്മുടെ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ചെറുതായിട്ട് ചില പൊട്ടലും ചീറ്റലും ഒക്കെ എല്ലാ പ്രണയത്തിലും ഉണ്ടാവും. അത് മാത്രം അതിന് ഇപ്പൊ മാധ്യമ ശ്രദ്ധ കൊടുത്തു. മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഉള്ളത് കൊണ്ട് മാധ്യമ ശ്രദ്ധ കൂടുതൽ കിട്ടുന്നു. ആ ഒറ്റ കാര്യങ്ങളുള്ളൂ. പ്രണയം ഒരുകാലത്തും യാന്ത്രികമല്ല. പ്രണയം എല്ലാ കാലത്തും വൈകാരികമാണ്. ഉരുകി നീ ആത്മാവിൻ ആഴങ്ങളിൽ വീണു പൊലിയുന്നതാണ് എന്റെ സ്വർഗം എന്ന് പാടുന്ന വൈകാരിക വൈകാരികതയുടെ അങ്ങേയറ്റമാണ് പ്രണയം. അതൊരു കാലത്തും യാന്ത്രികമല്ല. ഏവർക്കും എന്റെ നമസ്കാരം. പ്രണയം വൃദ്ധനെ പോലും പതിനാറുകാരനാക്കുകയും അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രണയം എന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ബിഗ് സ്ക്രീനിലെ ബിഗ് സ്ക്രീനിൽ പറഞ്ഞപ്പോൾ സിനിമ പട്ടികയിൽ സീറ്റിലിരുന്ന് ആർക്ക് വിളിച്ചും ഉല്ലസിച്ചും ചെയ്തവരാണ് നമ്മൾ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആത്മാർത്ഥമായ പ്രണയമുണ്ട്? ഈ ഉറ്റുനോക്കുന്ന കണ്ണുകളിലൂടെ എനിക്കെന്റെ ഉത്തരം ലഭിച്ചിരുന്നു. അതുപോലെ എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇന്നത്തെ പ്രണയത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന്? അതുപോലെ പ്രണയം എന്ന വാക്ക് അതിന്റെ പൂർണ്ണതയോടുകൂടെ ഇന്നും നിലനിൽക്കുന്നു എന്ന് ഇവിടെ എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ജാനുവിന്റെ രാവിലെ പോലെ, കാഞ്ചിയുടെ മൊയ്തീനെ പോലെയുള്ളവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തപ്പിയാൽ നമുക്ക് കിട്ടാൻ സാധിക്കില്ല. ആത്മാർത്ഥമായ പ്രണയം ഇന്ന് വരെ മുത്തശ്ശി കഥകൾ പോലെ പഴഞ്ചനായിരിക്കും. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ നിതീഷ് എന്ന യുവാവ് കവിത എന്ന പെൺകുട്ടിയെ ക്രൂരമായി പെട്രോൾ ഒഴിച്ച് കത്തിച്ച വിവരം നമ്മളെല്ലാവരും പത്രത്തിലൂടെ അറിഞ്ഞ് ഞെട്ടിയവരാണ്. ഇതേ യുവതി മറ്റൊരാളുമായി ബന്ധത്തിലുള്ളത് കൊണ്ടാണ് അയാൾ അവളെ കൊലപ്പെടുത്തിയതെന്നും കഥകൾക്ക് ചെയ്തു. ഇതിൽ എവിടെയാണ് സുഹൃത്തുക്കളെ ആത്മാർത്ഥതയുള്ളത്? ഇതിൽ ആർക്കാണ് ആത്മാർത്ഥതയുള്ളത്? ഈ അടുത്ത കാലത്ത് തന്നെ ടിക്ടോക്കിലെ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു പെൺകുട്ടി ഒളിച്ചോടുന്ന വിവരം, തന്റെ കമ്പനോടൊപ്പം ഒളിച്ചോടുന്ന വിവരം ടിക്ടോക്കിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ജനിച്ച നാട് മുതൽ താങ്ങും തണലുമായി കൂടെ നിന്ന മാതാപിതാക്കളെ വിട്ട് വെറും രണ്ടോ മൂന്നോ വർഷം മാത്രം കണ്ടുപിടിച്ച ഒരാളുടെ കൂടെ പോകുന്നതിലാണോ ആത്മാർത്ഥത ഇരിക്കുന്നത്? നാളെ അവൾ മറ്റൊരാളുടെ കൂടെ പോകില്ല എന്നതിൽ എനിക്ക് ഉറപ്പാണുള്ളത്.
കഴുത്ത് ഞെരിച്ച വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് നിങ്ങൾ പറയുന്ന പ്രണയമെങ്കിൽ ആ പ്രണയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് തന്നോട് പ്രണയം പറയാൻ വരുന്ന ആളുടെ കയ്യിൽ പെട്രോളോ കുപ്പിച്ചില്ലോ മറ്റോ മാരക വസ്തുക്കളോ ഉണ്ടെന്ന് നോക്കിയിട്ട് മാത്രം തന്റെ പ്രണയം തന്റെ മറുപടി അദ്ദേഹത്തോട് പറയേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ പെൺകുട്ടികളുടെ സ്ഥിതി കാണിക്കുന്നു. ഇതിലെവിടെയാണ് സുഹൃത്തുക്കളെ നിസ്വാർത്ഥമായി പ്രണയിക്കുന്നത്? വടക്കേന്ത്യയിലെ ആസിഡ് അറ്റാക്സ് ഒരു കാലത്ത് അന്നത്തെ പെൺകുട്ടികൾക്ക് പേടി സ്വന്തമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ അവസ്ഥ എന്താണ്? ചങ്ങമ്പുഴയിലെ രമണൻ തന്റെ പ്രണയ സഖി മറ്റൊരാളെ സ്വന്തമായപ്പോൾ ഒരു കൂടും കാര്യം അവർ ജീവിതം അവസാനിപ്പിച്ചതാണ്. എന്നാൽ ഞാൻ പറയുന്നു, ആ രമണൻ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ അവൻ അതേ കാര്യം വെച്ച് അവളെ കൊല്ലുമായിരുന്നു. കുറച്ച് അധിക കാശും അത്യാവശ്യം നല്ലൊരു ജോലിയുമുള്ള ആലോചന വന്നാൽ തീരാവുന്ന പ്രണയമേ ആത്മാർത്ഥത ഇന്നത്തെ പ്രണയത്തിലുണ്ട്. കുറച്ചു കാലമായി മലയാളത്തിന്റെ സംഭാഷണം ഇടയ്ക്ക് കയറി വന്ന ഒരു വാക്കാണ് തേ. ഈ പദത്തിന്റെ ഉപയോഗം കൂടാൻ തന്നെ കാരണം ഇന്നത്തെ പ്രണയത്തിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് അറിയാം, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് പ്രണയനൈരാശ്യമുള്ള ആത്മഹത്യ ശ്രമങ്ങളിൽ ഒന്നാമതെന്ന് ആർക്കറിയത്തില്ല. പേടിക്കണം, ആന്ധ്രാപ്രദേശും കർണാടകയിലും കഴിഞ്ഞാൽ കേരളവും തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലെ ക്രൈം റിപ്പോർട്ട് ബ്യൂറോ കണക്കനുസരിച്ച് 2017-19 കാലഘട്ടത്തിൽ നടന്ന കൊലപാതകങ്ങൾക്ക് പിന്നിലെ മിക്ക കാരണവും പ്രണയനൈരാശ്യമാണ്. ആണിന്റെ ചങ്കൂറ്റം പെണ്ണിനും പെണ്ണിന്റെ ആത്മാർത്ഥത ആണിനും ഇല്ലാത്ത കാലത്തെടുത്തോളം പ്രണയം വെറും ഒരു കെട്ടുകഥ മാത്രമാണ്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പ്രണയം, അത് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും, മാതാപിതാക്കളെ കൂടുതൽ സ്നേഹിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളെ കുറച്ചുകൂടി പഠിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിത രീതി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രണയം. അത് മാത്രമാണ് പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണയം എന്നത് ഇന്നത്തെ പ്രണയം വെറും യാന്ത്രികമായ വിഷയത്തെ പറ്റി എന്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചത് ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, പ്രണയം അന്നും ഇന്നും എപ്പോഴും യാന്ത്രികമല്ല, മാറുന്നത് മനുഷ്യർ മാത്രമാണ്. മാറുന്ന മനുഷ്യരുടെ വികലമായ പല വികാരങ്ങളെയും പ്രണയം എന്ന പേരിട്ട് വിളിക്കുന്നത് ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരോട് നമ്മൾ ചെയ്യുന്ന വിശ്വാസവഞ്ചനയാണ്. പ്രണയത്തെ ഒരു നിർവചനത്തിന്റെ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് പലർക്കും പറ്റുന്ന തെറ്റ്. പ്രണയം എന്നത് ഒരു കരാറല്ല, ഒരു യെസ് അല്ലെങ്കിൽ ഒരു നോ, നോയിൽ ആരംഭിക്കുന്നതോ അവസാനിക്കുന്നതോ അല്ല. എന്തിനോട് എപ്പോൾ എങ്ങനെ പ്രണയം തോന്നുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വരും ജന്മമുണ്ടെങ്കിൽ ഈ കുമരം നിന്റെ ചക്കിലെ പെണ്ണായി പിറന്നിടും എന്ന് പാടി ക്യാമ്പസിലെ സഖാവിനെ പ്രണയിച്ച പൂമരത്തിന്റെ കവിത ഈയിടെയാണ് കേരളത്തിലെ യുവസമൂഹം നെഞ്ചിലേക്കിയത്. പ്രണയിക്കുന്ന ഒരു സമൂഹത്തിനല്ലാതെ ഇത്രയും മനോഹരമായ ഒരു കവിതയെ പാടി നടക്കാൻ കഴിയുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രണയം യാന്ത്രികമായി മാറി എന്ന് സമർത്ഥിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളതും അച്ഛന് അമ്മയോടുള്ളതും എല്ലാം പ്രണയം തന്നെയാണ്. ഒരു വിവാഹത്തിൽ തുടങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിൽ അവസാനിക്കുന്നതോ സാക്ഷാത്കരിക്കപ്പെടുന്നതോ ഒന്നല്ല പ്രണയം. പിന്നെ ചതിയുടെയും മഞ്ജനയുടെയും കഥ പറയുകയാണെങ്കിൽ പ്രണയം തുടങ്ങിയ അന്ന് തന്നെ പ്രണയ നൈരാശ്യവും വിരഹവും തുടങ്ങിയിട്ടുണ്ട്. പ്രണയം തീവ്രമായതുകൊണ്ടാണ് അതിനേക്കാൾ തീവ്രമായി പ്രണയ നൈരാശ്യവും വിരഹവും മാറുന്നത്. രമണനെ മറന്ന ചന്ദ്രികയും സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ഒഥല്ലയും ഒക്കെ നഷ്ടപ്രണയത്തെ ചിത്രീകരിക്കാനുള്ള അന്നത്തെ ശ്രമങ്ങളായി ആസിഡ് ആക്രമണങ്ങളും ചതിയും വഞ്ചനകളും ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ നിസ്സഹായതയെ അതിനെ അനുകമ്പയുടെ ആട്ടിൽ തോൽപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കുന്ന വിധം ചിത്രീകരിക്കുവാനുള്ള ഇന്നത്തെ സമൂഹത്തിന്റെ വെമ്പലാണ് ഒരു മാറ്റേണ്ടെന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. പ്രവണത മാത്രമായിട്ട് നമുക്കിത് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. തെറ്റിനെ കൂടുതൽ കൂടുതൽ ഊന്നി പറയുക, ശരിയെ ഒളിപ്പിച്ചെടുക്കുക, ഇതാണ് എന്നിവിടെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചുറ്റും ഒരുപാട് ശരികളുണ്ട്. വിജയകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന എല്ലാ ദമ്പതികളും പ്രണയത്തിൽ വിജയിച്ചവരാണ്. അവർ നമ്മൾ മാതൃകയാക്കേണ്ട പ്രണയമാണ് എന്നാണ് എനിക്ക് പറയേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന പല തീപ്പുകഥകളും അന്യന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനുള്ള എന്നത് സമൂഹത്തിന്റെ പ്രവണതയാണെന്നാണ് എന്റെ അഭിപ്രായം. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ ഭാഷയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വസ്ത്രധാരണത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, സാങ്കേതിക വിദ്യയിലും എല്ലാ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ പ്രണയത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സ്വാധീനം അതിന്റെ അന്തസത്തയിൽ മാറ്റം ചെലുത്തിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ഉദാഹരണത്തിന് കേരളത്തെ മുഴുവൻ കണ്ണീരിലാക്കിയ കീരിന്റെയും നീലുവിന്റെയും കഥ, അത് ആത്മാർത്ഥമായ പ്രണയമല്ലാന്ന് ആർക്കാണ് പറയാൻ പറ്റുന്നത്. പിന്നെ ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിയും കാലങ്ങളിൽ അത് ഷിഹാബ് ഷഹ
ഹന ഫാത്തിമ ദമ്പതികളുടെ കഥ. ഇതൊക്കെ ആത്മാർത്ഥമായ പ്രണയത്തിന്റെ ഉദാഹരണങ്ങളാണ്. മറ്റൊന്നിനെയും തൊട്ടുലുമിക്കൊണ്ടല്ല സ്നേഹം നിലനിൽക്കുന്നത്. അത് കലർപ്പില്ലാത്ത ഏകാന്തമായ ഒന്നാണ്, അത് ശുദ്ധമായ ഒന്നാണ്. അതിന് മറ്റൊരു പാഠവും പഠിക്കേണ്ടതില്ല എന്ന മാധവിക്കുട്ടിയുടെ വാക്കുകളിലൂടെ ഞാൻ എന്റെ വാക്കുകൾ. ഇന്നത്തെ പ്രണയം വെറും യാന്ത്രികമാകും. ലോകത്തിന്റെ ഉൽപ്പത്തി തൊട്ട് ഉണ്ടായ ഒരു വികാരം, പവിത്രമായ മഹത്തരമായ ഒരു വികാരമാണ് പ്രണയം. അത് നമ്മുടെ പുരാണങ്ങളിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രണയങ്ങളിൽ നാം എന്താണ് കാണുന്നത്? വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളും ഫോണും ഇല്ലാതെയുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇത് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ സാധിക്കുന്നു. പണ്ടത്തെ പ്രണയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, കാത്തിരിപ്പുണ്ടായിരുന്നു, മനസാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പ്രണയാഭ്യർത്ഥന നിരസിക്കുമ്പോൾ തന്നെ മുഖത്ത് ആസിഡ് ഒഴിച്ച്, അതുമല്ലെങ്കിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുന്ന കാര്യങ്ങളാണ് നാം ഇന്ന് കാണുന്നത്. പിന്നെ ലാപ്പസ് ഫസൈ ക്രഷ് എന്നീ ഓമന പേരിൽ വിളിക്കുന്ന പുതുതലമുറയുടെ പ്രതിഭ. ഒരാളെ ഒരു മാത്രയെ കാണുമ്പോൾ തന്നെ ഒരു പ്രണയം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് തീർത്തും അടിസ്ഥാനരഹിതം. പിന്നെ ക്രഷ് എന്ന് എല്ലാവരും പറയുന്നൊരു ഒരു സ്നേഹം, ഒരു ഭ്രമം, അത് ഒരു ഭ്രമം മാത്രമാണ്. ആ ക്രഷ് തന്നെ ഇതിൽ പലരോടുമായി തോന്നുന്നുണ്ട്. ഒരാൾക്ക് ഒരു പല വ്യക്തികളോട് ഒരേ സമയം തോന്നുന്ന ഒരു വികാരമല്ല പ്രണയം. ഇന്നല്ല, ഇക്കാലത്തും പ്രണയം ഒരിക്കലും വെറും പ്രകടനം മാത്രമായി തീരില്ല. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, നിങ്ങളുടെ കൂട്ടുകാരെയോ നിങ്ങളുടെ തന്നെയോ പ്രണയങ്ങൾ വെറും യാന്ത്രികമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു വിഷയം, ഈ വിഷയത്തിന്റെ പ്രാധാന്യം വരുന്നത് പ്രണയം എന്ന ആശയത്തെ നമ്മൾ പല മറ്റു പല വികാരങ്ങളെയും നാം പ്രണയം എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഇത്തരമൊരു വിഷയം നാം ചർച്ച ചെയ്യേണ്ട അവസരം തന്നെ കടന്നു വരുന്നത്. ഒരു ആടിന്റെ പെണ്ണിനോട് വെറുതെ തോന്നുന്ന സ്നേഹം ഒരിക്കലും പ്രണയമല്ല. ഇത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഒരു ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകാം. പക്ഷേ എല്ലാ ജീവിതത്തിന്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ഒരു കോട്ടവും തട്ടാതെ നിലനിൽക്കുന്ന ഒരു വികാരമാണ് പ്രണയം. പിന്നെ ഇവിടെ ചേട്ടൻ പറഞ്ഞു പ്രണയം ഉണ്ടാക്കുന്നത് ഹോർമോണിന്റെയും മറ്റും പ്രവർത്തനം കൊണ്ടാണ്. പക്ഷേ ആ ഹോർമോൺ സെക്രീറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റിമുലസ് വേണമല്ലോ. ആ സ്റ്റിമുലസ് ആണ് പലപ്പോഴും നമ്മുടെ നാം കണ്ടുവരുന്ന ഈ പ്രണയം. പ്രണയം എന്ന വാക്കിനെ നിർവചിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ നമുക്ക് ആർക്കും കഴിയില്ല. ഈ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായ സൈമൺ ബ്രിട്ടോയും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള ആ സ്നേഹബന്ധം. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും ഇന്നും അവരും അവരുടെ മക്കളും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുന്നു. പിന്നെ എല്ലാവരും തന്നെ പറഞ്ഞു അതെ, നമ്മൾ ഇത്രയധികം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പ്രണയത്തെ കുറിച്ചുള്ള കേസുകൾ നമ്മുടെ നാം ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ വികാരത്തിന് നമ്മുടെ ഇടയിലുള്ള പ്രാധാന്യം തന്നെയാണ് കാണിക്കുന്നത്. കെവിൻ കൊല കേസ്, ആ മാതാപിതാക്കളുമായുള്ള ബന്ധം നമ്മൾ പറയും. പക്ഷേ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും അത് ജീവിത പ്രക്രിയയാണ്. ഓരോന്നിനോട് തോന്നുന്നുള്ള ആ ഒരു മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കനുസരിച്ചാണ് നീരു പ്രതികരിച്ചത്. മാതാപിതാക്കളോടുള്ള സ്നേഹം ആ കുട്ടി ജനിച്ചു വളർന്നത് മുതൽ അങ്ങനെയാണ്. എന്നാൽ അപ്പോൾ പ്രേമത്തിന്റെ വില, പ്രേമം എന്ന രീതിയിലല്ല പ്രണയത്തെ കാണുന്നത്. എന്നാൽ അപ്പോൾ പ്രണയത്തിന്റെ വിലയെടുക്കുമ്പോൾ അത്രയും കാലം സ്നേഹിച്ച അച്ഛനെയും അമ്മയെയും വിട്ടുപോലും താൻ സ്നേഹിച്ചവരോടൊപ്പം വിലകി പോകണമെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ പ്രണയം ചെലുത്തിയ സ്വാധീനം അത് വളരെ വലുതാണ്. പണ്ടെന്നല്ല, ഇന്നത്തെ കാലത്തും പ്രണയത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ചിന്താഗതിയിലാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പ്രണയം ഒരിക്കലും യാന്ത്രികം. ആ എന്താണ് യാന്ത്രികം എന്ന് പറയുന്നത്? യാന്ത്രികം എന്ന് പറയുന്നത് നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വികാരം, നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനമില്ലാതെ നാം അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രണയം ഒരിക്കലും അങ്ങനെയല്ല, ഒരു മനസ്സിന്റെ വികാരമാണ്. ഒരിക്കലും ഒരു വികാരത്തിന് യാന്ത്രികമാകാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഉത്തമ പ്രണയത്തിന് ഉദാഹരണങ്ങളായി തീരുമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ആരൊക്കെ തമ്മിലാണ് മത്സരിക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. F1 വേഴ്സസ് A2. അത് പലരോട് തോന്നിയാൽ അതിനെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റും. പ്രണയത്തിന്റെ പേരിലുള്ള ഉൾപ്പെടുത്തലുകൾ അതിനെ കുറിച്ച് എന്താ പറയാം? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരാളോട് ഒരു തവണ പറയാൻ തോന്നുന്ന അഭിപ്രായമാണ് യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞു വേണം. പലരോട് പല 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 സമയത്ത് പലരോട് തോന്നുന്ന വികാരത്തെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല. അതിന് വേറെ എന്തെങ്കിലും പേര് വഴിയിലേക്ക് വരുമെന്ന് ഞാൻ ആരുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. പ്രണയം യാന്ത്രികമാണ്. ഇന്നത്തെ പ്രണയത്തിൽ ബ്രേക്കപ്പുകളും ഒരാൾ വേണ്ടാൽ മറ്റൊരാളോട് തോന്നുന്ന പ്രണയങ്ങളും മാത്രമേ ഇന്നിന്റെ പ്രണയത്തിലുള്ളൂ. സൗന്ദര്യയുടെ സമയത്ത് പ്രണയം യഥാർത്ഥമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിന്റെ പ്രണയം ഇന്ന് ബ്രേക്കപ്പുകളിലെയും ടേപ്പുകളിലെയും ടിക്ടോക്കുകളിലെയും ലോകത്താണ് പ്രണയം ജീവിക്കുന്നതും ഭരിക്കുന്നതും. വളരെ ശരിയാണ്. പക്ഷേ ഇന്നത്തെ ഈ പറഞ്ഞ ആസിഡ് അറ്റാക്കുകൾ ഉണ്ടാവുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ആസിഡ് അറ്റാക്ക് വിക്ടിമായ ലക്ഷ്മിയെ പരിണയിച്ച ഒരു പുരുഷൻ അവൾക്കുണ്ടായിരുന്നു. ആ ബന്ധത്തെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സെറ്റിൽ ഊന്നി ഊന്നി പറഞ്ഞ കാര്യം അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. പ്രണയം വിട്ടുകൊടുക്കലാണ്, ത്യാഗമാണ്, അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. പക്ഷേ ഇട്ടുകൊടുക്കലിന്റെ പേരിൽ പഴയ ഒരു ജീവൻ അവസാനിപ്പിക്കാനുള്ള അവസരം ആർക്കും കൊടുക്കാൻ പറ്റില്ല. പ്രണയത്തിൽ
പ്രകൃതിയുടെ മനോഹരമായ യാന്ത്രികത ഇന്നത്തെ പ്രണയം യാന്ത്രികമാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് മെഷീൻ യന്ത്രങ്ങളുടെ സഹായത്തോടെ മാത്രം അല്ലെങ്കിൽ യന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വികാരമായി പ്രണയം മാറ്റപ്പെടുന്നു. അതിനുള്ളിൽ മാത്രമേ പ്രണയം നിൽക്കുന്നുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലായത്. ചോദിച്ച ചോദ്യത്തിന് എനിക്ക് തരാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം പ്രണയം ഉണ്ടായി എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നുവല്ലോ. ലോക മനസാക്ഷി അല്ലെങ്കിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ഒരു അവസ്ഥയായിരുന്നു പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയ സമയത്ത് യാന്ത്രികമായിരുന്നു പ്രണയമെങ്കിൽ മനുഷ്യന് മനുഷ്യനോട് മാത്രം തോന്നുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് മാത്രമായിരുന്നു പ്രണയമെങ്കിൽ മനുഷ്യന് പൂക്കളോടോ പുഴകളോടോ മറ്റു മനുഷ്യരോടോ തോന്നുന്ന ഒരു വികാരമല്ലായിരുന്നു പ്രണയമെങ്കിൽ ജാതിയോ മതമോ വികാരമോ വർഗമോ നോക്കാതെ മനുഷ്യർ തമ്മിൽ തമ്മിൽ ഉപകാരം ചെയ്യില്ലേ? പ്രണയം എന്ന് പറയുന്നത് പ്രണയം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ദൈവികമായൊരു താങ്കൾ കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചായി താങ്കൾ വഴിപോക്ക് വേറൊരുത്തിനോട് പ്രണയം തോന്നുന്നു അത് ദൈവികമാണോ? പ്രണയത്തിൽ ഒരു യാന്ത്രികത ഉണ്ടെന്ന് അതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യന് എത്ര പേരെ വേണമെങ്കിലും പ്രണയിക്കാമെന്നില്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞത്? അതായത് പ്രണയം അങ്ങനെ തോന്നുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ഈ തെറ്റെന്നുള്ളത് സാംസ്കാരിക പരവും ആ അതിന് ശരി എന്നുള്ളത് യാന്ത്രികവുമാണ്. മനുഷ്യൻ പ്രണയിക്കാനായി അങ്ങനെ രൂപപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഇന്ന് എന്റെ ഭർത്താവിനോടോ പ്രണയം വഴിപ്പോ പക്ഷെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ അതിന് അനുവദിക്കാത്തത് കൊണ്ടല്ലേ മനുഷ്യനെ അത്തരത്തിൽ പ്രണയിക്കാൻ സാധിക്കാൻ പോകുന്നത്. എനിക്കുള്ളൊരു ചോദ്യം, മനുഷ്യന്റെ മനസ്സിൽ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ മൂലമാണ് പ്രണയം എന്നൊരു വസ്തുത മനുഷ്യന് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമി ജീവജാലങ്ങൾക്ക് തോന്നുന്നതിന് കാരണം മനുഷ്യനുള്ളിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മാത്രമാണ്. എന്നാൽ സ്നേഹം എന്നുള്ളതും ദേഷ്യം എന്നുള്ളതും അസൂയയും അഹങ്കാരവും മനുഷ്യനുണ്ടാകുന്ന ലോകത്തെ ഏത് വികാരങ്ങളും ഭൂമി എന്ന വസ്തു പോലും കുറെ സാധനങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഇപ്പൊ മനുഷ്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതൊരു വികാരവും ഹോർമോണൽ ചേഞ്ച് മാത്രമല്ലേ, അത് പ്രണയം എന്ന കാര്യത്തിൽ മാത്രമല്ലല്ലോ. ഈ ഭൂമി ഉണ്ടായതാണെങ്കിൽ കുറെ മിനറൽസ് കൂടിയാണ് നമ്മൾ പറയുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ പ്രണയം എന്ന വികാരം അതൊക്കെ പറയുന്ന വാക്കുകൾ തന്നെ കേട്ടാ തോന്നുന്നു. അത്രയധികം യാന്ത്രികമാണ് ഈ പ്രണയം എല്ലാം. പ്രണയം എല്ലാ ലോകത്ത് നടക്കുന്ന എല്ലാം വെറും യാന്ത്രികമാണ്, സത്യമായ ഒന്നുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഉദാഹരണം സഹിതം പറഞ്ഞുതരാം. നമ്മളിപ്പോ കൊറേ കാലം പ്രണയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ശേഷം പ്രണയശേഷമുള്ള വിവാഹങ്ങൾ ഡിവോഴ്സ് ആയി പോകുന്നു, അതായത് വേർപിരിഞ്ഞ് പോകുന്നു വളരെ ഉയർന്ന തിരക്കാണ്. അത് അപ്രണയം എത്രത്തോളം യാന്ത്രികമായിരുന്നു തന്നെയാണ് കാണിക്കുന്നത്. രണ്ടാമതായിട്ട് എത്രയോ പ്രണയങ്ങൾ ഇന്നത്തെ പ്രണയത്തിൽ എടുത്തു നോക്കിയോളൂ, എത്രയോ പ്രണയങ്ങൾ തകർന്നു പോകുന്നു. നല്ല ഒരു മറ്റൊരു വിവാഹാലോചന വരുമ്പോൾ എല്ലാ പ്രണയവും തകർന്നു പോകുന്നു. കാരണം യാന്ത്രികമാണ്, പ്രണയിക്കുന്നത് ജീവിക്കാനാണ്, ജീവിക്കുന്നത് സന്താനോത്പാദനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ പ്രണയിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിയും ഈ ഭൂമിയിലില്ല. നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രണയം ജീവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിന്റെ മേലിൽ, സ്നേഹം എന്ന ഒറ്റ വികാരത്തിന്റെ മേലിൽ വിശ്വസിക്കുന്നു. ഞാൻ പ്രണയത്തെ നിഷേധിക്കുന്നില്ല, പ്രണയമുണ്ട് എല്ലായിടത്തും, പ്രണയമുണ്ട്. അതിന്റേതായ യാന്ത്രികതയുണ്ട്, പ്രകൃതി ദൃഷ്ടിച്ച ഒരു യാന്ത്രികതയുണ്ട്. ഒരു ഉദാഹരണം തന്നെ പറയാം. താങ്കൾ നേരത്തെ പറഞ്ഞു മറ്റേ ആസിഡ് ഒഴിച്ച സ്ത്രീയൊക്കെ വീണ്ടും പ്രണയിച്ചു വിവാഹം ചെയ്യുന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രണയ നൈരാശ്യം ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്കെതിരെ ആസിഡ് അറ്റാക്കുകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് പ്രണയവിവാഹത്തിന് ശേഷം വേർപിരിയുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്? മാതാപിതാക്കളോട് തോന്നുന്ന ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഒരു ആത്മാർത്ഥത പ്രണയം ആക്കിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരോടൊപ്പം ഇറങ്ങി തിരിച്ചത് എന്ന് പറയുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, പണ്ട് നടന്നതാണെങ്കിലും ഉള്ളവരും കാഞ്ചന മൊയ്തീ സംഭവം കേൾക്കാം. സ്വന്തം മാതാപിതാക്കൾ സമ്മതിക്കുന്നത് വരെ കാത്തിരിക്കാമെന്ന് തീരുമാനിച്ചവരാണ് അവർ രണ്ടുപേരും. മൊയ്തീ മരിച്ച ശേഷവും കാഞ്ചന മൊയ്തീന് വേണ്ടി കാത്തിരുന്നു. ഇവർക്കിടയിൽ ഈ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ലേ? വീണ്ടും തോന്നിയ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഇതാണ് അന്നത്തെയും ഇന്നത്തെയും പ്രണയം തമ്മിലുള്ള വ്യത്യാസം. അന്നത്തെ പ്രണയത്തിൽ മാതാപിതാക്കളുടെ സമ്മതത്തിന് വേണ്ടി അവർ കാത്തിരുന്നെങ്കിൽ ഇന്നത്തെ പ്രണയത്തിൽ
അവരെ ഒരുമിച്ച് പോകാൻ ചിന്തിപ്പിച്ചു. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞു. ഇതേ നീനു തന്നെ പറഞ്ഞ മാതാപിതാക്കളോട് എനിക്ക് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല, പെണ്ണോടായിരുന്നു കൂടുതൽ സ്നേഹം. ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? നീനു പറഞ്ഞു മാതാപിതാക്കളോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്ന്. അതിനെ കുറിച്ച് ആ കുട്ടി വിശദീകരിച്ചതും പാർട്ടിയിൽ പറഞ്ഞായിരുന്നു. ആ കുട്ടിക്ക് അസുഖമായി വന്നപ്പോൾ അതിനെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആ കുട്ടിയുടെ മാതാപിതാക്കൾ ശ്രമിച്ചിരുന്നില്ല എന്ന് ആ കുട്ടി പറഞ്ഞു. അത്തരം ഒരു മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും ആ കുട്ടി തന്നെ സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയതിൽ ഒട്ടും തെറ്റില്ല. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഹോർമോൺ സ്റ്റിമുലസിന്റെ കാര്യം പറയുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം അന്യ പുരുഷന്റെ ഒപ്പം തന്റെ പിഞ്ചു കുഞ്ഞിനെ വിട്ട് അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെട്ട ശേഷം ഇറങ്ങി തിരിക്കാൻ ഉണ്ടാക്കിയത് ആ സ്റ്റിമുലസ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ആ സ്റ്റിമുലസിനെ ആണോ അത്രേ ഉള്ളൂ.
പക്ഷേ ഒരു ഒരാളോടുള്ള പ്രണയം വെച്ചിരിക്കെ അടുത്ത ആളോട് പ്രണയം തോന്നുന്നു. അപ്പൊ ആദ്യത്തെ ആളോടുള്ള പ്രണയത്തിന് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളതെന്നാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞ അനുഭവിച്ചതായി തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. അത് തന്നെ